മൂന്നാം ഘട്ട വാക്സിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന അവകാശവുമായി അമേരിക്കൻ കമ്പനിയായ ഫൈസർ രംഗത്ത് ഉടൻ ഉപയോഗിച്ച് തുടങ്ങാവുന്ന സ്ഥിതിയിലാണ് വാക്സിൻ ഉള്ളതെന്നും ഫൈസർ വ്യക്തമാക്കി അമേരിക്കയിൽ വാക്സിൻ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി തേടി ഉടൻ അധികൃതരെ സമീപിക്കുമെന്നും കമ്പനി അറിയിച്ചു കോവിഡ് വാക്സിൻ 95% ഫലപ്രാപ്തിയിലെത്തിയെന്ന് അമേരിക്കൻ ഔഷധഭീമനായ ഫൈസർ അവകാശപ്പെട്ടു വാക്സിൻ സുരക്ഷിതമാണെന്നും പാർശ്വഫലങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഫൈസർ പറയുന്നു ജർമ്മൻ കമ്പനിയായ ബയോഎൻടെക് എസ്സിയുമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ് ഈ വാക്സിൻ ഫൈസർ വികസിപ്പിച്ചിരിക്കുന്നത് വിവിധ പ്രായപരിധിയിലുള്ള വിവിധ ഭൂപ്രദേശങ്ങളിലുള്ളവരിൽ ഈ വാക്സിൻ പരീക്ഷിച്ച് വിജയിച്ചുവെന്നും ഇവർ പറഞ്ഞു ആരിലും വലിയ പാർശ്വഫലങ്ങൾ കണ്ടില്ലെന്നും കമ്പനി അവകാശപ്പെടുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 41,000 പേരിൽ 2 ഡോസുകൾ വീതം ഈ വാക്സിൻ പരീക്ഷിച്ചുവെന്നും കമ്പനി അറിയിച്ചു ലോകമെമ്പാടും ഈ വാക്സിൻ ഉപയോഗിക്കാവുന്നതാണെന്നും ഫൈസർ പറയുന്നു എന്നാൽ ഈ വാക്സിൻ ഇന്ത്യയിൽ നിലവിൽ ഉപയോഗിച്ചു തുടങ്ങാൻ സാധിക്കില്ല -70°C താപനിലയിൽ വാക്സിൻ സൂക്ഷിക്കേണ്ടി വരുമെന്നത് ഇന്ത്യയിൽ വലിയ വെല്ലുവിളിയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വാക്സിൻ കൊണ്ടുവരേണ്ടി വന്നാൽ എന്ത് വേണമെന്ന കാര്യം പരിശോധിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു അവസാനഘട്ട പരീക്ഷണം തുടങ്ങിയപ്പോൾ 90% ഫലപ്രാപ്തിയാണ് വാക്സിൻ ഉള്ളതെന്നാണ് ഫൈസർ ആദ്യം അവകാശപ്പെട്ടിരുന്നത് 95% ഫലപ്രാപ്തി അവകാശപ്പെട്ട് മോഡേണ എന്ന കമ്പനി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ANN പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ആനന്ദ് ന്യൂസ് ഡെസ്ക് @gmail.com എന്ന വിലാസത്തിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 0208586511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.